ഫുഡ് ആൻഡ് കെയറിൻ്റെ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈസി ആയിട്ടുള്ള വറുത്തരച്ച ചിക്കൻ കറിയാണ് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് തേങ്ങ വറുത്തരച്ചെടുക്കാം. അതിനായി തേങ്ങ ചിരകിയത്, പെരും ജീരകം, ഗ്രാമ്പൂ ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് വറുത്തെടുക്കാം. നന്നായി വറുത്ത ശേഷം നമുക്കിതിനെ മിക്സിയിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചിക്കനിലേക്ക് വരാം. ആദ്യമായി ഒരു 4 സവാള അരിഞ്ഞു വെക്കണം. അതുപോലെ തന്നെ ആവശ്യത്തിന് കുഞ്ഞുള്ളിയും. ദേ നമ്മൾ ചിക്കൻ ആവശ്യത്തിന് വേണ്ടത് വൃത്തിയാക്കി വെച്ചു. ഇനി നമുക്ക് നമ്മുടെ ഉരുളി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതേ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ആദ്യമേ ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡറാണ്, ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിന് നിറം മാത്രമേ കാണുള്ളൂ, എരിവില്ല. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് നമ്മുടെ സാധാ മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. കൂടെ നമ്മുടെ ഗരം മസാല പൊടി 1 സ്പൂണും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ഇട്ട് ഇളക്കാവുന്നതാണ്. തക്കാളി ഒന്ന് വരണ്ട് വരണം. ഇതിലേക്ക് കുഞ്ഞുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി എടുക്കാം. ഉള്ളി നന്നായി വരണ്ട് വന്ന ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് അത്യാവശ്യം നമ്മളെ കറിവേപ്പിലയും ഇട്ട് ഒന്ന് ഇളക്കി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ, നമ്മൾ നേരത്തെ വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒന്ന് തിളച്ചു വന്ന ശേഷം ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഇവിടെ ഇരുന്ന് വേവുന്നതായിരിക്കും, നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മൾ നേരത്തെ വറുത്തരച്ച് വെച്ച തേങ്ങ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. നന്നായി ഒന്ന് ഇളക്കി വെക്കാം. ഇനി ഇതൊന്ന് വറ്റി വന്നാൽ മതി, അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയാവും. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സജഷൻസ് ഒക്കെ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുമ്പോഴത്തേക്കും എല്ലാവർക്കും നന്ദി.